ബാറ്ററി ചാർജ് ചെയ്യുന്ന വിധം. നമസ്കാരം. ഒരു മോട്ടോർ ബൈക്കിനുള്ള ബാറ്ററി ചാർജ് ചെയ്യുന്ന ഈ സെഷനിലേക്ക് സ്വാഗതം. ഒരു മോട്ടോർ സൈക്കിളിൽ ഉള്ള ലൈറ്റുകൾക്കും ഇഗ്നീഷൻ സിസ്റ്റത്തിനും വേണ്ട ശക്തിയുടെ ഉറവിടം ആണ് ബാറ്ററി. ബാറ്ററി ഡൗൺ ആണെങ്കിൽ എഞ്ചിൻ സ്റ്റാർട്ടാവുകയില്ല. ബാറ്ററി ചാർജ് ചെയ്യുമ്പോൾ ഇലക്ട്രിക് സിസ്റ്റങ്ങൾ എല്ലാം ശരിയായി പ്രവർത്തിക്കും. ഈ സെഷനിൽ ഒരു മോട്ടോർ സൈക്കിളിനുള്ള ബാറ്ററി ചാർജ് ചെയ്യുന്ന വിധം നോക്കാം. ബാറ്ററി ചാർജ് ചെയ്യുന്നതിന് മുൻപേ അതിന് ആവശ്യമുള്ള ഉപകരണങ്ങളും സാധനങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കാം. അവ: ഡബിൾ എൻഡഡ് സ്പാനർ സെറ്റ്, ഫ്ലാറ്റ് ബ്ലേഡ് ഉള്ള ഫിലിപ്സ് സ്ക്രൂഡ്രൈവർ, ഹൈഡ്രോമീറ്റർ, വാട്ടർ ബേക്കിംഗ് സോഡ സൊല്യൂഷൻ, ടൂൾസ് ട്രേ, പാർട്സ് ട്രേ, 2 അല്ലെങ്കിൽ 5 സെന്റിമീറ്റർ പെയിന്റ് ബ്രഷ്, കണ്ണിൻ്റെ സുരക്ഷയ്ക്കായി ഗൂഗിൾസ്, റബ്ബർ അല്ലെങ്കിൽ ലാറ്റക്സ് കയ്യുറകൾ, ഐ ഡ്രോപ്പർ, ഡിസ്റ്റിൽഡ് വാട്ടർ, 0.5 മുതൽ 1 ആമ്പിയർ കപ്പാസിറ്റിയുള്ള ബാറ്ററി ചാർജർ, വോൾട്ട്മീറ്റർ എന്നിവയാണ്. ആദ്യം സ്ക്രൂഡ്രൈവർ അല്ലെങ്കിൽ സ്പാനർ കൊണ്ട് സ്ക്രൂ ലൂസാക്കി ബാറ്ററി കമ്പാർട്ട്മെൻ്റ് തുറക്കണം. സാധാരണയായി ബാറ്ററി ഒരു സൈഡ് കവറിന് പുറകിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക. ബാറ്ററിയെ ഉറപ്പിച്ചു നിർത്തുന്ന സ്ട്രാപ്പ് ലൂസാക്കണം. ബാറ്ററി കേബിളുകൾ ഡിസ്കണക്ട് ചെയ്യുക. ചുവന്ന കേബിൾ പോസിറ്റീവ് ടെർമിനലിൽ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കറുത്ത കേബിൾ നെഗറ്റീവിൽ ആയിരിക്കും. ഇത് 1 നിമിഷം ചെക്ക് ചെയ്യണം. ബാറ്ററി വയറുകൾ തിരിച്ച് കണക്ട് ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറാതിരിക്കാൻ വളരെ കരുതൽ വേണം. അങ്ങനെ തിരിച്ച് കണക്ട് ചെയ്താൽ ഇലക്ട്രിക്കൽ സിസ്റ്റവും ഇഗ്നീഷ്യൻ ഭാഗങ്ങളും കേടുവരും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. കണ്ണിനുള്ള സുരക്ഷയും റബ്ബർ കൈയുറകളും ധരിക്കണം. ബാറ്ററി പുറത്തെടുത്ത് ഒരു മേശപ്പുറത്തോ നിലത്തോ വെക്കണം. ബാറ്ററിയിലെ ഫ്ലൂയിഡ് അഥവാ ആസിഡ് തൊലി, കണ്ണുകൾ, വസ്ത്രങ്ങൾ എന്നിവയിൽ തുടരരുത്. അത് പരിക്കുകൾ ഉണ്ടാക്കും. അറിയാതെ ദേഹത്ത് ആസിഡ് വീണാൽ ധാരാളം വെള്ളം കൊണ്ട് പെട്ടെന്ന് തന്നെ കഴുകിക്കളയണം. കണ്ണിൽ വീണാൽ ഉടൻ ധാരാളം വെള്ളം കൊണ്ട് കഴുകിക്കളഞ്ഞിട്ട് ഡോക്ടറെ കാണിക്കണം. ബാറ്ററിയിൽ നിന്നും പൊട്ടിത്തെറിക്കാവുന്ന ഹൈഡ്രജൻ വരുന്നതുകൊണ്ട് അടുത്തെങ്ങും തീയില്ലാതെ നോക്കണം. സെൽ പ്ലഗുകൾക്ക് നല്ല ഉറപ്പുണ്ടോയെന്ന് പരിശോധിക്കണം. ക്ലീനിംഗ് സൊല്യൂഷൻ ബാറ്ററിയിൽ കയറാതെ നോക്കാൻ വേണ്ടിയാണിത്. ഇനി ബാറ്ററി കഴുകുക. 2 ടേബിൾസ്പൂൺ ബേക്കിംഗ് സോഡയും 1/2 ലിറ്റർ വെള്ളവുമെടുത്ത് മിക്സ് ചെയ്തിട്ട് പെയിന്റ് ബ്രഷ് കൊണ്ട് ബാറ്ററി മുകളിലും താഴെയും വശങ്ങളിലും കഴുകണം. ആസിഡ് ന്യൂട്രലാക്കാൻ ബേക്കിംഗ് സോഡ സഹായിക്കും. ഈ സൊല്യൂഷൻ ബാറ്ററിക്കുള്ളിൽ കയറാതെ നോക്കണം. ഇനി ഒരു തുണി കൊണ്ട് ബാറ്ററി തുടച്ച് ഉണക്കണം. ടിപ്പ്: ബാറ്ററി ക്ലീൻ ചെയ്ത ശേഷം കൈ അല്ലെങ്കിൽ കയ്യുറകൾ സൊല്യൂഷനിൽ മുക്കി ആസിഡ് ഉണ്ടെങ്കിൽ അത് ന്യൂട്രലാക്കണം. ബാറ്ററി കേസ് പരിശോധിച്ച് വിള്ളൽ ഇല്ല എന്ന് ഉറപ്പാക്കണം. ബാറ്ററിയിലുള്ള ഓരോ സെല്ലിലെയും ഫ്ലൂയിഡ് ലെവൽ അതിലുള്ള ഉയർന്ന അല്ലെങ്കിൽ താഴ്ന്ന ലൈനുകൾ അനുസരിച്ച് ചെക്ക് ചെയ്യണം. ലെവൽ താഴുകയാണെങ്കിൽ ഐഡ്രോപ്പർ കൊണ്ട് ഡിസ്റ്റിൽഡ് വാട്ടർ ഒഴിച്ച് ലെവൽ ഉയർത്തണം. ഒരിക്കലും ബാറ്ററിയിൽ സാധാരണ ടാപ്പ് വാട്ടർ ഒഴിക്കരുത്. അങ്ങനെ ചെയ്താൽ അതിലുള്ള മിനറലുകൾ ബാറ്ററി ആസിഡിനെ ന്യൂട്രലാക്കി ബാറ്ററി ലൈഫ് പെട്ടെന്ന് കുറയാൻ ഇടയാകും. ബ്രീതർ ട്യൂബ് ഉണ്ടെങ്കിൽ അതിനുള്ള റൂട്ട് ചെക്ക് ചെയ്യണം. ഈ ട്യൂബിൽ വളവോ ഒടിവോ ഉണ്ടാകരുത്. എയറിനുള്ള വഴി മുടങ്ങാൻ പാടില്ല. ഇതുപോലെയുള്ള ബാറ്ററികൾക്ക് ബ്രീതർ ഉണ്ട്, പക്ഷേ ട്യൂബില്ല. ഇനി നമുക്ക് ഓരോ സെല്ലിലെയും സ്പെസിഫിക് ഗ്രാവിറ്റി ഹൈഡ്രോമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യാം. സെൽ ക്യാപ്പുകൾ അഴിച്ചെടുക്കണം. ഹൈഡ്രോമീറ്ററിലെ ബൾബ് പിഞ്ച് ചെയ്ത് സെല്ലിലേക്ക് ഇറക്കണം. പ്രഷർ വിട്ടിട്ട് സെല്ലിൽ നിന്നും ഫ്ലൂയിഡ് ഹൈഡ്രോമീറ്ററിലേക്ക് വലിച്ചെടുക്കണം. ഹൈഡ്രോമീറ്ററിലെ ഫ്ലോട്ടിംഗ് ബൾബ് ഇൻഡിക്കേറ്ററുകൾ
സെല്ലിലെ ഫ്ലൂയിഡിനുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി കാണിക്കും. ഫ്ലോട്ടിംഗ് ബൾബ് കണ്ണിൻ്റെ ലെവലിൽ ആയിരിക്കണം. ഒരു പേപ്പറിൽ റീഡിംഗ് എഴുതിയെടുക്കണം. ആറ് സെല്ലുകളിൽ ഓരോന്നിലും ഇത് ആവർത്തിക്കണം. റീഡിംഗുകൾ തമ്മിൽ താരതമ്യം ചെയ്യുക. മുഴുവൻ ചാർജായ ബാറ്ററിയിൽ റീഡിംഗ് 1240 മുതൽ 1270 വരെ ആയിരിക്കും. ചാർജ് കുറവാണെങ്കിൽ റീഡിംഗ് 1220 അതിൽ കുറവോ ആയിരിക്കും. പകുതി ചാർജാണെങ്കിൽ 1190 കാണിക്കും. 1120 ആണെങ്കിൽ ചാർജ് തീരെയില്ല. കൂടിയതും കുറഞ്ഞതുമായ റീഡിംഗുകൾ തമ്മിൽ 50 കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ സെല്ലിൻ്റെ ശക്തി കുറഞ്ഞു വന്നു എന്നാണ് അർത്ഥം. ചിലപ്പോഴൊക്കെ ഇങ്ങനെയുള്ള സെല്ലുകൾ ചാർജ് ചെയ്ത് റീടെസ്റ്റ് ചെയ്യുമ്പോൾ നേരെയായി എന്നും വരാം. ഇനി ബാറ്ററി പ്ലഗ് ചെയ്യണം. വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് 15-20 വോൾട്ട് സെറ്റ് ചെയ്തിട്ട് ബാറ്ററിയിൽ കണക്ട് ചെയ്ത് എത്ര വോൾട്ട് ഉണ്ടെന്ന് നോക്കുക. ഇത് 11 മുതൽ 13 വരെ ആയിരിക്കും. ഇത് 12.6 കൂടുതലും സ്പെസിഫിക് ഗ്രാവിറ്റി 1240 കൂടുതലുമാണെങ്കിൽ ബാറ്ററി മുഴുവൻ ശരിയായി ചാർജായിട്ടുണ്ട്. ഈ റീഡിംഗ് സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ശരിയായി എന്ന് തെളിയിക്കുകയും അതിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഓഫായിരിക്കുന്ന ബാറ്ററി ചാർജറിലെ ലീഡ് ബാറ്ററിയിലെ പോസിറ്റീവ് ടെർമിനലിൽ കണക്ട് ചെയ്യുക. സ്പാർക്കിംഗ് ഇല്ലാതിരിക്കാൻ കണക്ഷൻസ് എല്ലാം നല്ലവണ്ണം മുറുക്കിയിരിക്കണം. ചാർജർ 1 ആമ്പിയർ 12 വോൾട്ടിൽ കൂടുതൽ അല്ല എന്ന് ഉറപ്പാക്കണം. ഇതുപോലെ ചാർജറിലെ നെഗറ്റീവ് ലീഡ് ബാറ്ററിയിലെ നെഗറ്റീവ് ടെർമിനലുമായി കണക്ട് ചെയ്യുക. ബാറ്ററി ചാർജർ ഓൺ ചെയ്യുക. ചാർജിംഗ് നടക്കും. 3 മണിക്കൂർ ചാർജ് ചെയ്ത ശേഷം ബാറ്ററിയുടെ സൈഡിൽ കൈവച്ച് ചൂടുണ്ടോ എന്ന് നോക്കുക. കൂടുതൽ ചൂടാണെങ്കിൽ ചാർജർ ഓഫ് ചെയ്യുക. അധികം ചൂടില്ലെങ്കിൽ അഥവാ മുഴുവൻ ചാർജ് ആയിട്ടില്ലെങ്കിൽ 1 മണിക്കൂർ കൂടി ചാർജ് ചെയ്യണം. എന്നിട്ട് ചാർജർ ഓഫ് ചെയ്തിട്ട് വീണ്ടും ഏറ്റവും ശക്തി കുറഞ്ഞ സെല്ലിനുള്ള സ്പെസിഫിക് ഗ്രാവിറ്റി ടെസ്റ്റ് ചെയ്യുക. ചാർജ് ചെയ്യുന്നതിന് മുൻപേ ഉള്ള റീഡിംഗുമായി താരതമ്യം ചെയ്യുക. ഫുൾ ചാർജ് ആയെങ്കിൽ കേബിളുകൾ മാറ്റുക. ശേഷം വോൾട്ട്മീറ്റർ റീഡിംഗ് എടുക്കുക. ഇത് 12.5 വോൾട്ടിൽ കൂടുതലാണെങ്കിൽ ബാറ്ററി ഫുൾ ചാർജായി. വീണ്ടും ഫിറ്റ് ചെയ്യാം. ചാർജായ ശേഷം കൂടിയതും കുറഞ്ഞതുമായ സ്പെസിഫിക് ഗ്രാവിറ്റി റീഡിംഗുകളിൽ 50 പോയിന്റിൽ കൂടുതൽ വ്യത്യാസമുണ്ടെങ്കിൽ പുതിയ ബാറ്ററി ഇടണം. ഇവിടെ ബാറ്ററി മുഴുവൻ ചാർജായി. അതുകൊണ്ട് വീണ്ടും ഫിറ്റ് ചെയ്യാം. കേബിളുകൾ ബാറ്ററിയിൽ കണക്ട് ചെയ്യുക. ചുവന്നത് പോസിറ്റീവ്, കറുത്തത് നെഗറ്റീവ്. ബാറ്ററി അതിനുള്ള ഹോൾഡറിലേക്ക് സ്ലൈഡ് ചെയ്യുക. സ്ട്രാപ്പ് വീണ്ടും കെട്ടിയുറപ്പിച്ച് സൈഡ് പാനൽ അടയ്ക്കുക. എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്ത് ഹെഡ്ലൈറ്റുകൾ ഓണാക്കി ഇലക്ട്രിക്കൽ സിസ്റ്റം വർക്ക് ചെയ്യുന്നു എന്ന് ഉറപ്പാക്കുക. വർക്ക് ഏരിയ വൃത്തിയാക്കി ഉപകരണങ്ങളെല്ലാം അതാതിനുള്ള കൃത്യസ്ഥലത്ത് സൂക്ഷിക്കുക. ഇതോടുകൂടി ഈ സെഷൻ അവസാനിച്ചു. ഈ സെഷനിൽ നാം ഒരു മോട്ടോർ സൈക്കിൾ ബാറ്ററി ചാർജ് ചെയ്യാൻ പഠിച്ചു. നിങ്ങൾ ഈ സെഷൻ ആസ്വദിച്ചു എന്ന് കരുതുന്നു. നന്ദി.